സാരീസ് ഫ്രം സെഹ്രിഷ് വണ്ടർ വേൾഡ് ഇന്ന് ട്രിവാൻഡ്രം പവർ ഹൗസിൻ്റെ അടുത്തുള്ള ഡ്യൂറോൺ ടൈലേഴ്സിലാണ് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വന്നതായിരുന്നു അപ്പോൾ തോന്നി നിങ്ങളെയും കൂടി ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ഈ ഡ്യൂറോണിനെ വെറുതെ ഒരു ടൈലേഴ്സ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ ശരിയാവില്ല കേരളത്തിൽ തന്നെ നമ്പർ വൺ ടൈലേഴ്സ് എന്ന് പറയണം ആ ഒരു ടാഗ് ലൈൻ ആയിരിക്കും ഡ്യൂറോണിന് ഏറ്റവും സ്യൂട്ട് ആവുക അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ ഇതാട്ടോ ഡ്യൂറോൺ ടൈലേഴ്സ് ആൻഡ് ടെക്സ്റ്റൈൽസിൻ്റെ പുറത്ത് നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ നമ്മൾ പുറത്ത് ബോർഡാണ് ഈ കാണുന്നത് നമുക്ക് അകത്തേക്ക് കയറാം അപ്പോൾ പുറത്ത് തന്നെ കുറേ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ടൈലേഴ്സും മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റൈൽസും കൂടി ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇത് നമുക്ക് മൊത്തമായിട്ടൊന്ന് കയറി കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് നോക്കാം ഇവിടുത്തെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പക്ഷേ എനിക്ക് ഇവരെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ ഇവർക്ക് വലിയൊരു യൂണിറ്റ് തന്നെയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു രണ്ട് എപ്പിസോഡായിട്ട് ചെയ്യേണ്ടതുണ്ട് കാരണം അവരുടെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ്റെ ആ വർക്കിങ്ങും അതുപോലെ അവരുടെ യൂണിറ്റും കാര്യങ്ങളും എല്ലാം അതുപോലെ അവരുടെ ബ്രൈഡൽ വെയേഴ്സിൻ്റെ അതെല്ലാം കാണിക്കണമെങ്കിൽ ഒരു രണ്ട് എപ്പിസോഡ് വേണം അപ്പോൾ ഞാനിതൊരു രണ്ട് എപ്പിസോഡായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡ്യൂറോൺ ടൈലേഴ്സിൻ്റെ ആ രണ്ട് ഫ്ലോറും ഒക്കെ ഒന്ന് കറങ്ങി ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഇതാണ് ഇവിടെ കുറേ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ഡിസ്പ്ലേകളുണ്ട് അതുപോലെ ജെൻസിൻ്റെ ആക്സസറീസ് ബെൽറ്റ് അതുപോലെ വാലറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല ടെക്സ്റ്റൈൽസ് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ലക്ഷറി ഡിസൈനർ സ്യൂട്ട് ഫോർ വെഡിങ്ങോ അല്ലെങ്കിൽ ലിനനോ അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡൽ വെയർ അതിന് മാച്ചായിട്ടുള്ള ബ്രൈഡൽ മാസ്ക് ബ്ലൗസ് ജ്യൂട്ട് ലിനൻ പാർട്ടി വെയർ എന്തെല്ലാം വേണോ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് പോവാം അപ്പോൾ ഒരു വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഒരു സെറ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് കേട്ടോ ജസ്റ്റ് വീഡിയോ ടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ ഇപ്പോൾ ഡ്യൂറോണിലേക്ക് വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഡ്യൂറോൺ ഒന്ന് കാണേണ്ടതാണ് ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ നമുക്ക് രണ്ട് സെക്ഷനായിട്ടാണ് ഉള്ളത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് സെക്ഷൻസാണ് വെയിറ്റിംഗ് ഏരിയ ഉണ്ട് അതുപോലെ മെഷർമെൻ്റ് എടുക്കാനും ട്രയൽ റൂമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ജെൻസിൻ്റെ ഏരിയ അപ്പോൾ അത് കഴിഞ്ഞ അപ്പുറം ലേഡീസിൻ്റെ ഏരിയയാണ് അപ്പോൾ അതിന് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടോ നമുക്ക് മെഷർമെൻ്റ് എടുക്കാനും കറക്റ്റ് എക്സാക്റ്റ് ഇതിൽ തന്നെ നല്ല പ്രോപ്പർ ഫിനിഷിങ്ങിലാണ് അവരുടെ സ്റ്റിച്ചിങ് അത് എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു നല്ല പ്രോപ്പർ ഫിനിഷിങ്ങോടുകൂടി തന്നെയാണ് അവർ ചെയ്യുന്നത് അതിലൊരു കോംപ്രമൈസ് ഇല്ല ഭയങ്കര ക്വാളിറ്റിയാണ് അവരുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇതാണ് ലേഡീസിൻ്റെ ട്രയൽ റൂമും കാര്യങ്ങളൊക്കെ അവിടെയും കുറേ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം എന്ത് തരം ബീഡ്സ് വേണോ അല്ലെങ്കിൽ എന്ത് തരം ലേസസ് വേണോ അപ്പോൾ നമുക്കത് നമ്മുടെ ഡ്രസ്സ് നമുക്ക് കസ്റ്റം ഡിസൈൻ ചെയ്യാനായിട്ട് ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ഡിസൈൻ ചെയ്യാം മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാൻഡ് എംബ്രോയിഡറി വേണമെങ്കിൽ അത് ചെയ്യും സ്റ്റോൺ വർക്ക് ചെയ്യും കമ്പ്യൂട്ടറൈസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും ഞാൻ ഇൻട്രോയിൽ കാണിച്ചിരുന്ന പോലെ അതൊരു വെഡിങ് ഗൗൺ അല്ല വെഡിങ് ലാച്ച അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതിൽ അവർ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരൊക്കെ എഴുതിയിട്ട് അതൊക്കെ നമുക്ക് കസ്റ്റം മെയ്ഡ് ചെയ്യണം അതൊക്കെ പ്രിൻ്റ് ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കായിട്ട് മാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ഒരു വെഡിങ്ങിന് ആവശ്യത്തിനുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഈ ബ്ലൗസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവരെ ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ ഇവരുടെ തന്നെ മെഷീനറിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഒന്ന് വന്ന് കാണുക അപ്പോൾ ഇതാണ് ലേഡീസ് വെയ്റ്റിംഗ് ഏരിയ നമുക്കിവിടെ ചില തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ ടോക്കണൊക്കെ എടുത്തിട്ടാണല്ലോ നമ്മളിരിക്കാറ് ഇപ്പോൾ ഞാൻ ചില സമയത്ത് അധികം തിരക്കില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടോക്കൺ എടുത്ത് ടോക്കൺ വിളിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അത്രയും തിരക്കുള്ള ഒരു ഷോപ്പാണ് പിന്നെ ഇനി നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കുറേ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഗൗൺ ലാച്ച് അതേ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു ഡിസൈനർ വെയർ ഒരു സ്യൂട്ടും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇൻട്രോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്ത് അവർ സെറ്റാക്കേണ്ടതാണ് കേട്ടോ ഇപ്പോൾ
ഇവർ ഒരു 1988 സ്റ്റാർട്ട് ചെയ്തൊരു 32 വർഷമായതുകൊണ്ട് തന്നെ ഇവർക്ക് അത്രയും ആളുകളുടെ റിക്വയർമെൻ്റ് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ടെക്സ്റ്റൈൽ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. കാരണം ലിനനൊക്കെ അത്രയും ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് ലിനൻ്റെ എല്ലാ തരം കളക്ഷൻ, ജൂട്ട് ലിനൻ, സിൽക്ക് ലിനൻ, പാർട്ടി വെയർ ലിനൻ, എന്തെല്ലാം വേണോ അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സും, ലിനൻ്റെ എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സും എല്ലാം ഉണ്ട്. റിക്വയർമെൻ്റ് അത്രയും കൂടിയപ്പോഴാണ് അവരത് ടെക്സ്റ്റൈലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡാക്കിയത്. പിന്നെ നിങ്ങൾക്ക് എക്സ്പ്രസ് സ്റ്റിച്ചിങ്, ഒരു വൺ ഡേ സ്റ്റിച്ചിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് കുറച്ചും കൂടിയും ഒരു ചാർജ്, കുറച്ച് എക്സ്ട്രാ ചാർജ് കൊടുക്കണമെന്നുള്ളൂ. എക്സ്പ്രസ് സ്റ്റിച്ചിങ് ഒക്കെ വേണ്ടവർക്ക് വൺ ഡേ കൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തു തരുന്നതാണ്. പിന്നെ ബ്രൈഡൽ വെയർ ഞാൻ പറഞ്ഞല്ലോ, ബ്രൈഡൽ വെയർ അല്ലാണ്ട് അതൊരു കസ്റ്റം മെയ്ഡ് ജാക്കറ്റ്സ് ആൻഡ് ട്രൗസേഴ്സ്. പിന്നെ ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാച്ചിങ് ആയിട്ടുള്ള ഷൂസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് സ്യൂട്ട്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഷൂസൊക്കെ ചെയ്തിട്ടുള്ളത് കാണാം. അപ്പം നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവരുടെ അഡ്രസ്സും അതുപോലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഫേസ്ബുക്ക് പേജും വെബ്സൈറ്റും എല്ലാം ഞാൻ കൊടുക്കാം. അപ്പം താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് കാണാട്ടോ. ഇതൊക്കെ തയ്ച്ചിട്ടിരിക്കുന്ന സ്യൂട്ട്സ്. ഇവിടെ മെഷർമെൻ്റ് എടുക്കണം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. എല്ലാത്തിനും അവരുടെ ഒരു പ്രൊഫഷണൽ ടച്ച് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെഷർമെൻ്റ് എടുക്കുന്ന കാര്യത്തിനാണെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിനാണെങ്കിലും ഡെലിവറി ആണെങ്കിലും എല്ലാം. ഇതിപ്പോൾ ഇതാ ഒരു വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രൈഡൽ ലാച്ചയാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇവരിവിടെ ചെയ്തതാണ്. ഈ വർക്കും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് ഇവിടെ ചെയ്തതാണ്, വിത്ത് മാസ്ക് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് കുറച്ച് ഇതുപോലത്തെ ഡിസ്പ്ലേയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതായത് ഇതൊരു പ്രത്യേകതയാണല്ലോ, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് എഴുതിയിട്ട് ആ ലാച്ചകളെ ഇത് ഇട്ടേക്കാൻ നല്ലൊരു ഭംഗിയുണ്ട്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഡിസൈനർ ബ്ലൗസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല, അത്യാവശ്യം നമ്മളവിടെ ഇവർ ചെയ്ത വർക്കുകളൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇവിടുത്തെ വർക്കിങ്ങും കാര്യങ്ങളും, നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ യൂണിറ്റിൽ പോയി തയ്ച്ചു വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ദിസ് ഇസ് യസീദ ഹാരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.